മഴവിൽ കൊതുമ്പിലേറി വന്ന് വെണ്ണിലാ കിളി. പാവമാം കൃഷ്ണമൃഗത്തിന് എന്തിനെ കാട്ടാള നീതി കൊണ്ട് അമ്പെയ്തൊടുക്കരുത്. ആരെയും നോവിച്ചിടാത്ത ഈ ഏറിയെ കൊല്ലുവാനല്ല നീ പോരാളിയായതും. അതെ, ചിത്രയും ഞാനും കൂടെ പാടുമ്പോൾ ഈ ടേക്ക് സമയത്ത് ചിത്ര എക്സ്ട്രാ സംഗതികളിട്ടുള്ളത്, അതും നല്ല സൂപ്പറായിട്ടുള്ള സംഗതികളുണ്ട്. നീലക്കുയിലേ ചൊല്ലു മാരിക്കുയിലേ രാരി, നീ എൻ്റെ മാരനെ കണ്ടു മാരനെ. അവിടെ ഒരു ഫോക്ക്, ആ ഫോക്ക് എലിമെൻ്റാണ് അതിൻ്റെ ഒരു ഭംഗി വരുത്തുന്നത്. മഴവിൽ കൊതുമ്പിലേറി വന്ന് വെണ്ണിലാ കിളി. പിന്നെ അതിനെ കണ്ട് നല്ലൊരു പാട്ട്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള പാട്ട്. അത് തുടങ്ങുന്നത് പാവമാം കൃഷ്ണമൃഗത്തിന് എന്തിനെ കാട്ടാള നീതി കൊണ്ട് അമ്പെയ്തൊടുക്കരുത്, ആരെയും നോവിച്ചിടാത്ത ഈ ഏറിയെ കൊല്ലുവാനല്ല നീ പോരാളിയായതും. അതെ, അസാധ്യ പാട്ടാണ് അത്. അത് ഞാൻ ഒന്ന് രണ്ട് വേദിയിലേ പാടിയിട്ടുള്ളൂ. അത് എക്സ്പ്ലനേഡ് എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ ഒരു വലിയൊരു ഹാളുണ്ട്. അന്ന് ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഈ പാട്ട് പാടി. ഭയങ്കര കയ്യടിയായിരുന്നു, കാരണം വേറൊന്നുമല്ല, ഭയങ്കര ഇമ്പാക്റ്റാണ് അതിനകത്ത്. ആ പാട്ടിൻ്റെ പല്ലവി അങ്ങോട്ട് പാടി, മ്യൂസിക്കും മ്യൂസിക്കും. പിന്നെ സർ, നമ്മൾ കൈതപ്രസാദിനെ കുറിച്ച് പറഞ്ഞേ പറ്റും, കാരണം ഇപ്പം അദ്വൈതം എന്നുള്ള പടത്തിൻ്റെ പേര്. ഇതിൻ്റെ അനുപോലെ വലിയ സാഗരം തേടുന്ന നദികളെപ്പോലെ, അമ്മയെ തിരയുന്ന പൈതങ്ങളെപ്പോലെ, പല കോടി മാനവ കുലങ്ങൾ തേടുന്നു, ഒരു മൗന ബിന്ദുവായി മറയുന്നു സത്യം. അതെല്ലാം ഒന്നാണ്, ഒന്നാണ്. നദികൾ പലതും എഴുതിയാലും ഒരു സാഗരത്തിൽ ചെന്ന് തരുന്ന പോലെ. ഈ അവസരത്തിൽ കൈതപ്രം ചേട്ടന് ഞാൻ വലിയ നമസ്തെ പറയാണ്, കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തെ എന്താണ് പറയുന്നത്, ആ ഒരു സിനിമ മുഴുവൻ ഒരു ഒരു പാട്ടിനകത്ത് എഴുതി കളയും. അങ്ങനെ അത്ര എല്ലാം ലെജൻസ് അല്ലേ, പ്രതിഭകൾ സംഘമാണ്. എം ജി ദാസൻ സാറിന്റെ മ്യൂസിക് പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ അത് വേറൊരു സെക്ടറാണ്. കൈതപ്രം ചേട്ടൻ വേറൊരു സെക്ടറാണ്. അതുപോലെ തന്നെ പ്രിയദർശൻ, ടി ദാമോദരൻ മാഷ്, പിന്നെ ഓഫ് കോഴ്സ് ഗൃഹലക്ഷ്മി. പിന്നെ കോമ്പിനേഷൻ പാടുന്നു, ഇപ്പൊ ചിത്ര ചേച്ചി ആണ് മഴവിൽ കൊതുമ്പിലും കാരണം ചിത്രയും ഞാനും കൂടെ പാടുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷനാണ്, ഒരു ചെറിയ മത്സരം. അതായത് ആരോഗ്യകരമായ ഒരു സൗന്ദര്യ മത്സരം, ഒരു സംഗീത മത്സരം, സൗന്ദര്യം ഇവിടെ. അപ്പം ഈ ഫീമെയിലും മെയിലും ഡിവിഷൻ വരുമ്പോഴത്തേക്ക് അനുപല്ലവയില് മെയിലാണ് തുടങ്ങുന്നതെങ്കിൽ ചരണത്തിൽ വരുമ്പോൾ അത് ഫീമെയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പം ചരണത്തിൽ ഫസ്റ്റ് ലൈനിനകത്ത് പിന്നെ ഒരു സംഗതി അങ്ങിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടമില്ലിടാൻ, പിന്നെ എനിക്ക് ലാസ്റ്റ് പല്ലവി പാടി നിർത്തേണ്ടി വരും. അപ്പം അത് കാരണം ഭയങ്കര നമ്മൾ നോക്കി നിൽക്കണം. അപ്പം നമ്മുടെ മനസ്സിലും രണ്ടെണ്ണം വെക്കും, ലാസ്റ്റിലേക്ക് ചിത്ര കഴിഞ്ഞിട്ട് പിന്നെ ചിത്രക്കില്ലാത്ത പോർഷൻ എവിടെ ഉണ്ട് എന്ന് നോക്കി അതിനകത്തൊരു മാർക്ക് ചെയ്തിട്ടേക്കും. അതിനകത്ത് ഞാനും ഒരു സംഗതി പാടും, പക്ഷേ ചേട്ടനെ ഒന്നും സമ്മതിക്കത്തില്ല. കാരണം ചേട്ടൻ പറയാ, ഈ സംഗതിയൊക്കെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെളിയിൽ പോയിരുന്നു പാടിക്കും, കാരണം എനിക്ക് ഇത്രയും മതി. ജോൺസേട്ടനും ഒക്കെ അങ്ങനെയാണ്, ഷേക്സ്പിയർ ഗ്രേ സാർ അങ്ങനെയല്ല. സാറ് സംഗതി ഇട്ടുള്ളതാണ് ഇഷ്ടം സാർ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഒരു പാട്ട് പാടുന്ന സമയത്ത് ഗായകൻ്റെ അല്ലെങ്കിൽ ഗായികയുടെ മനസ്സിൽ എങ്ങനെയായിരിക്കാം ഇതിൻ്റെ വിഷ്വൽ എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു മനോധർമ്മം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഇത് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ ആ അതിന് അത്രയും അനുസൃതം തന്നെയാണ് പാട്ടിന് നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് ഈ ഓരോ പാട്ടുകളും. ഇതൊരു വല്ലാത്ത മനസ്സുകൾ തമ്മിലൊരു അടുപ്പം തന്നെയായിരിക്കാം. അല്ല, അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വരി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വരിയിൽ തന്നെ നമ്മളൊരു ഒരു പാട്ടുകാരനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ആ ട്യൂണും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് കയറും. കയറി കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ നമുക്ക് ഒരു ലൈൻ പാടി രണ്ടാമത്തെ ലൈൻ മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്നതല്ല, ഇത് ഒരൊറ്റയടിക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ, അമ്പലപ്പുഴേ ഉണ്ണി കണ്ണനോട് നീ, ആ നീലുണ്ട് കാര്യം, എന്ത് ആ എന്തുലുണ്ട്, എന്തു പരിഭവം മെല്ലയോ ദിവം. അപ്പം കറക്റ്റായിട്ടാണ് കൈതപ്രം സാർ അവിടെ മെല്ലെ ഇട്ടിരിക്കുന്നത്. വൈ അവിടെ ആ ട്യൂണ് മ്യൂസിക് സെൻസ്. അപ്പൊ അതിനകത്ത് മെല്ലയോ ദി, അപ്പൊ പാട്ടുകാരൻ എന്ത് ചെയ്യും, ഞാനവിടെ മെല്ലയോ ദി വന്നോന്ന് പാടിയാൽ മതി. അപ്പൊ അതിനകത്ത് ആ മെല്ലയുടെ ആ മെല്ല എങ്ങനെയാണോ അതിന്റെ എക്സ്പ്രഷൻ, മെല്ലയോടി വന്ന് കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് അതിനകത്ത് പോകും. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്ന് ഓടി, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപ, ആ അതിന് ആ ഗോപയ്ക്ക്
ഗോപ എന്നാ. പക്ഷെ ചിത്ര അങ്ങനല്ല പാടി, ഗോപ ഗോ ആ ഒരു ചെറിയൊരു കുണുക്ക് വന്നപ്പോ ആ ഗോപ കന്യക്കൊരു സ്വീറ്റ്നസ്. അത് ഇതിനൊരു ഡിവിനിറ്റി ഉണ്ടല്ലോ സാർ. ഇതൊരു ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പല പാട്ടാണെങ്കിൽ നീലക്കുയിലെ ചില സുജാചേച്ചി ആയിട്ടാണ് പാടിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവര് വല്ലാത്തൊരു പ്രണയത്തിന്റെ സുജുവിനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇറോട്ടിക് ഫീൽ കൊടുക്കാൻ പറ്റിയൊരു സംഭവം. ചിത്രയും ചിത്ര ചേച്ചി മോഹൻലാൽ സാറാണ് അഭിനയിക്കുന്നത്, അടി ചിത്ര. അത് ആ ഒരു പ്രണയം ഒരു അമ്പലത്തിലെ പ്രണയമല്ല, അതൊരു വഞ്ചിയിൽ ഇത്തിരി അരിഞ്ഞാടിയുള്ള പ്രണയമാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ രണ്ടുപേരും ആലാപനത്തില് ആ ഒരു വശ്യത നിറഞ്ഞ അത് മാറും. ഞാൻ നേരത്തെ ഹരിത് പറഞ്ഞ പോലെ നമുക്ക് ആ ലിറിക്കും ഇതും മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ പ്രിയൻ സിറ്റുവേഷൻ പറയുന്നത് ചെറുതായിട്ടേ പറയത്തുള്ളൂ, വലുതായിട്ടൊന്നും പറഞ്ഞ് പറയത്തില്ല. കാരണം പ്രിയന്റെ മനസ്സിലെല്ലാം ഉണ്ട്. പ്രിയന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ നീ എങ്ങനെ വേണേ പാടും, ഞാൻ എടുത്ത് കാണിച്ചാന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നീലക്കുയിലെ ചൊല്ലു മാരിക്കുയിലെ രാരി നീ എന്റെ മാരനെ കണ്ടു മാരനെ, അവിടെ ഒരു ഫോക്ക്, ആ ഫോക്ക് എലിമെന്റ് ആണ് അതിന്റെ ഒരു ഭംഗി വരുത്തുന്നത്. പിന്നെ സുജാത പാടുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഓമനത്വമുണ്ട്. അല്ല, മാരൻ തന്നെ കാമദേവനാണെങ്കിൽ പ്രണയത്തിന്റെ ദേവനാ. അപ്പൊ ഈ പ്രണയം വല്ലാതെ ഒഴുകുന്നുണ്ടല്ലോ. ഇപ്പൊ കവിളത്തെ മറുകിന്മേൽ വിരലോടിച്ച് കാര്യം പറയാൻ എന്നൊക്കെ പറയുന്നത് അത് അവർ അഭിനയിച്ച് ഗംഭീരാക്കിയിട്ടുണ്ട്. അവിടെ മഴയുണ്ട്, വലയെടുത്ത് എറിയുന്നുണ്ട്. ഗംഭീരം അല്ല, അങ്ങനൊക്കെ ഇനി ചിത്രം കൂടി വരുമോ, അതാണ് എന്റെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. കാരണം സത്യത്തില് ഞാൻ ഭാഗ്യവാനാണല്ലേ, പുണ്യജന്മമാണ്. അങ്ങനല്ല, അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ ദൈവം എനിക്ക് ഒരു അല്ലേ ഒരു വരദാനം തന്നു, ഒരു അനുഗ്രഹം. അത് മാത്രം ആ കാലഘട്ടത്തിൽ ജീവിച്ച് പാടുന്ന യൗവനം ആഘോഷിക്കാൻ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ 80s തുടക്കം മുതൽ 90s പകുതി വരെയുള്ളത് ഒരു സുവർണകാലമാണ്, വസന്തകാലമാണ്. അവിടെ എത്രയോ നല്ല സൃഷ്ടികളുടെ ഭാഗമാകാൻ പറ്റി. അതുപോലെ തിക്കുറിശേട്ടന് മനോഹരമായിട്ട് അഭിനയിച്ചൊരു ചിത്രമാണ്. ഈ ഷൂട്ടിങ് സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. തിക്കുറിശേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളുടെ ഘോഷയാത്രയാണ്. നല്ലൊരു ഞാൻ പ്രിയന്റെ പടങ്ങളുടെ എല്ലാ ഷൂട്ടിങ് സ്ഥലത്തും പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാവരുടെയും പോകാറില്ല, എന്നാലും പ്രിയന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകും. ഒരു രസമാണ്, വേറൊരു അന്തരീക്ഷമാണ്, വേറൊരു അന്തരീക്ഷമാണ്. കാരണം അവിടെ നമുക്ക് വി ഡോണ്ട് ഫീൽ ദാറ്റ് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു, നമുക്ക് എന്തോന്ന് വെച്ചാൽ ചായ ആയിരുന്നു, കാപ്പി ആയിരുന്നു. അപ്പോൾ പ്രിയൻ എന്നെ എടുത്തിട്ട് കളിയാക്കുന്നു. അപ്പോഴത്തേക്ക് മോഹൻലാലാണെങ്കിൽ അങ്ങനെ അവിടെ നമ്മുടെ ജയറാമാണെങ്കിൽ പറയും ഒരു 10,000 രൂപ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, ജയറാമാണല്ലോ എൻ്റെ അതിൻ്റെ സൃഷ്ടാവ്. ഞാൻ ആ സരിഗമ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു 10,000 രൂപ. അങ്ങനെയാണ് പുള്ളി ചെയ്ത ഒരു കോമഡി ഷോയിൽ 10,000 രൂപ ഇട്ടാണ് ബാക്കി എല്ലാവരും എന്നെ 10,000 രൂപ ആക്കി കിട്ടിയത്. ഞാൻ എത്രയോ പാട്ട് പാടിയിട്ടുണ്ട്, അതിൽ താ മുഴുവൻ ഞാൻ നല്ല പാടിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആക്കി. എന്തായാലും ജയറാമിനും ഈ അവസരത്തിൽ താങ്ക്സ് പറയുന്നു. അങ്ങനെ ഒരു അങ്ങനെ നമുക്കൊരു പബ്ലിസിറ്റി. നമ്മൾ പലതവണ പറഞ്ഞാണെങ്കിലും എം ജി രാജശേഖരൻ സാറിനെ ഒന്നുകൂടെ അനുസ്മരിക്കേണ്ടത് ഇതിലെ സംഗീത സംവിധാനത്തിലെ അദ്ദേഹത്തിന്റെ ഒരു സർഗാത്മകത. ഇപ്പൊ മഴവിൽ കൊതുമ്പിൽ എന്ന പാട്ട് തന്നെ എടുത്തു നോക്കിയാൽ എത്ര മനോഹരമാണ് അതിന്റെ ഈണം അല്ലേ. അപ്പൊ അതിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറും കൂടി ഇരിക്കാറുണ്ടോ അതിന്റെ ട്യൂണിങ്? പ്രിയന്റെ ഏത് പടം ഉണ്ടെങ്കിലും കമ്പോസിംഗ് സമയത്ത് പ്രിയൻ മസ്റ്റാണ് ഞാൻ കൂടെ കാണുന്നത്. അത് ആര് മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ആരൊക്കെയാണെങ്കിലും എക്സെപ്റ്റ് ഇളയരാജ എ ആർ റഹ്മാൻ, അവിടെ ആരെയും അങ്ങോട്ട് കയറ്റത്തില്ല. പക്ഷേ ഇത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിയൻ്റെ പടങ്ങളിലൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ ഒരു അവസരപ്പച്ചും ചേട്ടൻ്റെ ഒരു പാട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പാടിക്കും. ഇപ്പോൾ വരി എഴുതി കഴിഞ്ഞപ്പോൾ ഗിരീഷ് വഴി എഴുതി, ഒരു പല്ലവ് എഴുതി, ഉടനെ പ്രിയൻ പറയടാ നീ ഒന്ന് പാട്. അപ്പോൾ അത് പാടി കേൾക്കുമ്പോൾ പ്രിയന് ഐഡിയ കിട്ടും, ആ ഇത് കൊള്ളാം, അല്ലേ പറയും വേണ്ടേ ഇത് വേറൊരെണ്ണം മതി, അങ്ങനെ പറയും. അപ്പം ഞാൻ ചിലപ്പോൾ പാടുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് പറഞ്ഞിരുന്നല്ലേ മാറി വേറൊരു റൂട്ടിലോട്ട് പോകും ചിലപ്പോൾ. അപ്പം മ്യൂസിക് ഡയറക്ടർ പറയും അത് കൊള്ളാമല്ലോ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പോവാം, ഞാൻ ആ റൂട്ടിൽ എടുക്കാം എന്ന് പറയും. അങ്ങനെ ഇതൊരു കൂട്ടായ്മയിലുണ്ടാകുന്നതാണ്. ഇപ്പം ഷിബു വന്നിരുന്ന എഴുതിയാലും കൈതപ്പുറം സാർ എഴുതിയാലും പിന്നെ ഗിരീഷ് എഴുതിയാലും ആരെഴുതിയാലും പങ്കൊമ്പ് സാറോ ആരാണേലും ഓവറിറ്റീസ് ബിച്ചുവട്ടന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ എനിക്കിത് തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കാറില്ല. ഈ പടമൊക്കെ അങ്ങനെയാണ്, കാരണം ഒരുപാട് ഓർമ്മകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 2-3 ദിവസം ഇതിൻ്റെ ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നു. കാരണം പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്, പൈസയുടെ ഒന്നുമില്ല, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നു. എങ്കിലും ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ചിത്രമാണ്.
മാത്രമല്ല ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്നുള്ള പാട്ട് ഇവർ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ലോകത്തെ എവിടെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ചോദിക്കുന്ന കുറച്ച് പാട്ടുകൾ, ഒരു 10 പാട്ടുകൾ ചോദിക്കുന്നതിൽ ഒരു പാട്ട് ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടായിരിക്കും. അത് എനിക്ക് തോന്നുന്നത് മോഹൻലാലിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രിയദർശൻ ഒരു ആൽബം ചെയ്തു. നമ്മുടെ അമ്പലപ്പുഴ രാധാകൃഷ്ണനുണ്ട്, CPI അവിടുത്തെ വലിയൊരു പ്രമുഖനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്പലപ്പുഴ ഗോപകുമാർ അങ്ങനെ കുറേ പേർ എഴുതിയിട്ട് ഒരു ആൽബം വേണമെന്ന് പറഞ്ഞു. അതിന് ഞാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. അപ്പോൾ അതിന് അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തു. SKumar ആയിരുന്നു ക്യാമറ, അതായത് ഫിലിമിൻ്റെ ഫുൾ ഇത്, ആ ക്യാമറ എല്ലാം ഫിലിം കലാരൂപങ്ങൾ എല്ലാം. അതിൽ ഒരു പാട്ട് പാടി ഞാൻ അഭിനയിച്ചു, മാത്രമല്ല മോഹൻലാലും അവിടെ വന്നിട്ട് ഒരു പാട്ട് പാടി അമ്പലപ്പുഴ അമ്പലത്തിൽ. സാർ അമ്പലപ്പുഴ വാഴും അമ്പാടിക്കണ്ണാനിൻ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഈ അദ്വൈതം നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് കുറേ പോണുണ്ട്, പറഞ്ഞാൽ തീരാത്ത എല്ലാം കൂടെ ഒന്നായി ചേരും. എന്തായാലും അമ്പലപ്പുഴ കൃഷ്ണന്റെ ഒരു അനുഗ്രഹമായിരിക്കും ഈ പാട്ട് ഇത്രത്തോളം ഹിറ്റാവാനും ഈ പടം ഹിറ്റാവാനും. എന്തു പറയാൻ, നമുക്ക് വിട്ടുപോയ കുറച്ച് പേരുണ്ട്. അതിലൊന്ന് നമ്മുടെ എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹം ചെയ്ത പടങ്ങൾ ഒരുപാടുണ്ട്, ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയാനുണ്ട്. മണിച്ചിത്രത്താഴ് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അദ്ദേഹത്തിന് ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല. അതിനകത്ത് സങ്കടമുണ്ട്. അതുപോലെ തന്നെ ദാമോദരൻ മാഷ്, അദ്ദേഹം പറയാൻ പറ്റില്ല, അത്രത്തോളം ഒരു വലിയ ഒരു ജീനിയസ് ആയിരുന്നു എഴുതാൻ. പിന്നെ നമ്മുടെ ശശിയരൻ ഇല്ല, ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഓർക്കുന്ന ആൾക്കാരാണ്. ഇപ്പം PVG ഇല്ല. എന്തായാലും അവരാരും ഇല്ലെങ്കിലും അവർ ചെയ്ത സൃഷ്ടി ഇന്നും നാളെയും മറ്റന്നാളും ഈ ലോകം അവസാനിക്കുന്നത് ഇവിടെ തന്നെ കാണും, നിങ്ങളുടെ കൂടെ കാണും. 365 ദിവസവും 365 പുതിയ ഫ്രഷ് ഗാനങ്ങൾ നൽകാൻ സാധിച്ചിട്ടുള്ള ഈ ലോകത്ത് ഒരാളുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഓൺലി വൺ ഇളയരാജ. സാന്ന് പാടണം. എവിടെ വരാൻ ഈ ടെൻഷനും പേടിയും ഇതെല്ലാം കൂടെ ആയിട്ട് ഞാൻ പാടുമ്പോൾ സാത് താമരക്കിളി പാടുന്നു തേതേതകതും താളിയോലകളാടുന്നു തേതേതകതും ചങ്ങാതി ഉണരു വസന്തഹൃദയം നുകരു. ആ പാട്ട് എന്നെ പഠിപ്പിച്ചു തന്നു.